കേശുധാകരനെ സംസാരിപ്പിക്കാൻ ഇരിക്കാനാണ് ഞാൻ നോക്കിയത്. ഞാൻ പറയാൻ വേണ്ടി നോക്കിയത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനാണ് കെ പി സി പ്രസിഡന്റ്, ഞാൻ ആദ്യം പറയും എന്ന് പറഞ്ഞപ്പോ ഞാൻ മൈക്ക് നീക്കി വെച്ചു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വാശി പിടിച്ച പോലെ അവസാനം എല്ലാത്തിന്റെയും ക്രെഡിറ്റ് പ്രതിപക്ഷ നേതാവിനാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇത് തർക്കമാണ്, ഞങ്ങൾ തന്നെ തർക്കം ഉണ്ടായിരുന്നുള്ള സത്യമാണ്. അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം അവസാനം പറഞ്ഞു. അപ്പോൾ ഞാൻ പുള്ളിയുടെ കയ്യിൽ പിടിച്ച് അമർത്തുകയും കാലിൽ ഇങ്ങനെ അമർത്തുകയൊക്കെ ചെയ്തു. അങ്ങനെ പറയല്ലേ പറയല്ലേ എന്ന് പറഞ്ഞു. അത് ആര് പറഞ്ഞാലും ഞാനത് പറഞ്ഞിട്ടേ പോകുള്ളൂ എന്ന്. ഇങ്ങനൊരു തർക്കം ഞങ്ങൾ തമ്മിൽ ഉണ്ടായി, സത്യമാണ്. അതായത് ഈ മീശമാതൻ സിനിമയിൽ ജഗതി പറയത്തില്ലേ പാവം ബ്രാൻഡിയെ സംശയിച്ചു എന്ന് പറഞ്ഞതുപോലെ പാവം നിഷ്കളങ്കനായ കെ സുധാകരനെയും അതുപോലെ തന്നെ നിഷ്കളങ്കനായ വി ഡി സതീശനെയും കോൺഗ്രസിൽ ഒരു തർക്കവുമില്ല, ഒരു ഗ്രൂപ്പ് വഴക്കവുമില്ല. ഈ ഒരു ക്രെഡിറ്റ് ആർക്ക് കൊടുക്കുമെന്നതിന്റെ പേരിൽ ഉള്ള ഒരു ചെറിയ വി ഡി സതീശൻ പറഞ്ഞതിൽ റിജീഷിന് വിശ്വസനീയമായി തോന്നുന്നില്ലേ ആ വാക്കുകൾ? എനിക്ക് ആദ്യത്തെ ആ വീഡിയോ ഉണ്ടല്ലോ, നമുക്കിവിടെ നമ്മൾ കാണിക്കാതെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ആ വീഡിയോ ഉണ്ടല്ലോ, അതിനേക്കാൾ വലിയ കോമഡിയായിട്ട് തോന്നിയത് ഈ വി ഡി സതീശൻ്റെ ഈ വിശദീകരണമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ ക്യാപ്സ്യൂൾ ഇറക്കുന്നത് സി പി എം നേതാക്കളെ കുറിച്ചാണ് ഈ ക്യാപ്സ്യൂൾ എന്ന് പറയുക. എന്ത് വന്നാലും അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ചില ക്യാപ്സ്യൂൾ ഇറക്കുന്നു. അതുപോലുള്ള ഒരു ക്യാപ്സ്യൂള് മാത്രമാണ് വി ഡി സതീശൻ്റെ ഒരു ക്ഷമിക്കണം, കെ സുധാകരൻ ആ വാർത്താ സമ്മേളനത്തിൽ ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റും വി ഡി സതീശനുള്ളതാണ് എന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. ശുദ്ധ ജനാധിപത്യ വിരുദ്ധമാണ്, കാരണം അവിടെ വോട്ട് ചെയ്ത കോൺഗ്രസിന് ചാണ്ടി ഉമ്മന് വോട്ട് ചെയ്ത വോട്ടർമാരെ അപഹസിക്കുന്ന വർത്തമാനമാണ് ഇതിന്റെ മൊത്തം ക്രെഡിറ്റ് വി ഡി സതീശനാണെന്ന് പറയുന്നത്. അവിടെ ചാണ്ടി ഉമ്മനെ ജയിപ്പിച്ചത് അവിടുത്തെ വോട്ടർമാരാണ്, പുതുപ്പള്ളി മണ്ഡലമാരാണ് വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യും. പക്ഷേ അതിന്റെ ക്രെഡിറ്റ് എങ്ങനെ വി ഡി സതീശനാണല്ല ഞാൻ ചോദിക്കുന്നത്, വോട്ടർമാരെ ശരി, അതിന്റെ ക്രെഡിറ്റ് വി ഡി സതീശനാണെങ്കിൽ പിന്നെ കെ പി സി സിക്ക് എന്തിനാണ്? അതാണ് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞതുപോലെ അവിടെ പെട്ടെന്ന് വന്നു, പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു, പെട്ടെന്ന് വി ഡി സതീശൻ അവിടെ എത്തുന്നു, അവിടെ ഒരു തെരഞ്ഞെടുപ്പ് മെഷീനറി സെറ്റപ്പ് ചെയ്യുന്നു. സെറ്റപ്പ് ചെയ്തുകൊണ്ട് അവിടെ ആ തെരഞ്ഞെടുപ്പ് മെഷീനറി ഒക്കെ പെട്ടെന്ന് സെറ്റപ്പ് ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അടിത്തട്ടിൽ സംഘടനാ സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ്. ഞങ്ങൾ ഈ പാർട്ടിയുടെ പരാജയമാണ് അടിത്തട്ടിൽ. അങ്ങനെ ഒരു സംഘടനാ സംവിധാനത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക. അപ്പൊ ഈ സി യു സി രൂപീകരിച്ചതും സെമി കേഡറാക്കി മാറ്റാൻ ശ്രമിച്ചതൊക്കെ എന്തിനായിരുന്നു? സി യു സികളൊക്കെ എവിടെ? ഞാൻ സമ്മതിച്ചു, അതൊക്കെ ഞാൻ സമ്മതിച്ചു. സെമി കേഡറാക്കി മാറ്റാൻ ശ്രമിച്ചു, സി യു സി രൂപീകരിക്കുന്നു, അപ്പോഴും അടിത്തട്ടിൽ സംഘടന ശക്തമല്ല എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തൊരു കാര്യം കൂടിയാണ്. രമേശ് ചെന്നിത്തലയൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള, നമ്മൾ പറഞ്ഞല്ലോ ഡിവൈഎഫ്ഐ കണ്ടുപിടിക്കണം യൂത്ത് കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞ അതുമായിട്ട് ചേർത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം. അതെ, അടിത്തട്ട് അത്ര ശക്തമല്ല എന്ന് തന്നെയായിരിക്കും. അവിടെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ പെട്ടെന്ന് ഇതെല്ലാം കൃത്യമായിട്ടും ഓടിപ്പോകുന്നില്ല. വോട്ടർമാരെ സമാഹരിക്കുകയും വോട്ടർമാരെ അവരുടെ പെട്ടി, അതായത് ചാണ്ടി ഉമ്മന്റെ പെട്ടിയിലേക്ക് കൊണ്ട് വോട്ടർമാർ കുത്തത്തക്ക തരത്തിലുള്ള ഒരു സംവിധാനം, ഒരു പാർട്ടി മിഷണറി, ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനം പാർട്ടി അല്ലെങ്കിൽ യു ഡി എഫ് അവിടെ ഉണ്ടാക്കണം, അതിലൊരു ലീഡർ ഉണ്ടാവണം. അത് കൃത്യമായി നിർവഹിച്ച വി ഡി സതീശൻ വിജയത്തിന് നേതൃത്വം കൊടുത്തു. അതിന്റെ ഫുൾ ക്രെഡിറ്റും വി ഡി സതീശനുള്ളതാണ്, പ്രതിപക്ഷ നേതാവിനുള്ളതാണ് എന്ന് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞാൽ അത് മൊത്തം പാർട്ടിക്കുള്ള ഒരു അഭിനന്ദനമായി എന്തുകൊണ്ട് കണക്കാക്കിക്കൂടാണ്? ബിനോയ് പറഞ്ഞ ഇത്രയും കാര്യങ്ങളൊക്കെ അവിടെ സംഘടിപ്പിച്ച് ഉണ്ടാക്കിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണെങ്കിൽ പിന്നെ കെ പി സി സിക്ക് എന്തിനാണ് ഒരു അധ്യക്ഷൻ എന്നതാണ് ചോദ്യം. സംഘടനാ സംവിധാനത്തിന്റെ തലപ്പത്തിരിക്കുന്നത് കെ പി സി സി അധ്യക്ഷനാണ്, ഇദ്ദേഹം പാർലമെന്ററി പാർട്ടി സതീശൻ ഈ പറഞ്ഞ പുതുപ്പള്ളി മണ്ഡലത്തിലെ ഓരോ ബൂത്തിലും പോയി അവിടെ ഉണ്ടാക്കിയിട്ടില്ല. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം കൊടുത്ത നിർദ്ദേശം, അതിന്റെ നേതൃത്വം കൊടുക്കേണ്ടത് കെ പി സി സി അധ്യക്ഷനാണ്. പിന്നെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ് എന്ന് വെച്ചാൽ പാർലമെന്ററി പാർട്ടിയുടെ നേതാവാണ്. പിന്നെ പാർട്ടി സംഘടനാ തലത്തിൽ അതിന്റെ നേതാവ് കെ പി സി സി അധ്യക്ഷനാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പോഴുണ്ടാക്കുകയോ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടാക്കുകയോ ചെയ്യാൻ നേതൃത്വം രണ്ടായാലും അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം കെ സുധാകരൻ പറഞ്ഞതും ഇ ഡി സതീശൻ ഇപ്പോ പറഞ്ഞു എന്ന് താങ്കൾ പറയുന്ന ക്യാപ്സ്യൂളും രണ്ടും ഒന്നാണ്. അപ്പൊ പിന്നെ ഈ പറഞ്ഞ അതിനെ എങ്ങനെ ക്യാപ്സ്യൂൾ എന്ന് വിളിക്കുന്നത് മറുപടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സിറ്റുവേഷനെ എങ്ങനെ ടാക്കിൾ ചെയ്യും വി ഡി സതീശൻ. അല്ല, ഇങ്ങനെയൊരു വീഡിയോ വൈറലായപ്പോൾ എന്തായാലും മാധ്യമ പ്രവർത്തകർ ഇതിനെ കുറിച്ച് ചോദ്യം ചോദിക്കും, താൻ അതിന് ഉത്തരം പറയുകയും വേണം. മൂന്നോ നാലോ തവണ ഈ വീഡിയോ ഇരുന്ന് കണ്ട് അദ്ദേഹം കണ്ടെത്തിയതോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആരെങ്കിലും ഉപദേശിച്ചു കൊടുത്തതോ ആയ ഒരു മറുപടിയാണ് ഇത്. അതിനപ്പുറത്തേക്ക് തലയിൽ ആൾതാമസമുള്ളവർക്ക് കണ്ണുമടച്ച് വിഴുങ്ങാൻ പറ്റുന്ന ഒരു സാധനമല്ല ഇത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.